നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ സമ്മതം അറിയിച്ചിട്ടില്ലെന്ന പി സി ചാക്കോ. സത്യസന്ധമല്ലാത്ത പ്രചരണങ്ങൾക്കു പിറകിൽ ഗ്രൂപ്പ് താൽപര്യങ്ങൾ. മോദി വീണ്ടും അധികാരത്തിലേറിയാൽ ഏകാധിപത്യ ഭരണമെന്ന ആര്യാടൻ മുഹമ്മദ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷയെന്ന ടി സിദ്ദിഖ്. സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ ബി ജെ പി. കരുത്തനെ ഇറക്കുമെന്ന സജി ശങ്കർ. ബേഗൂരിൽ കുരങ്ങുപനി ബാധിച്ച ആദിവാസി യുവാവ് മരിച്ചു. രണ്ടുപേർ ജില്ലാശുപത്രിയിൽ ചികിത്സയിൽ. ഇരുളത്ത് കടുവ ആക്രമണത്തിൽ 5 വനപാലകർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ചിരാൽ അമ്പലമൂലയും പുലിഭീതിയിൽ. മാനന്തവാടിയിൽ മത്സ്യമാംസ മാർക്കറ്റ് വീണ്ടും തുറന്നു. അനുമതിയില്ലാതെയെന്ന ആരോഗ്യവകുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട്ടിൽ മത്സരിക്കാമെന്ന് രാഹുൽ സമ്മതം അറിയിച്ചിട്ടില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ. ശരിയല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഗ്രൂപ്പ് തർക്കമാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും പി സി ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധി അക്കാര്യത്തിലൂടെ തീരുമാനം എടുക്കണം. ഒന്നിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കും, അതല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വിട്ടുവെന്ന് വരാം. രണ്ടായിരുന്നാലും ഒരു തീരുമാനം വരുന്നത് വരെ നമുക്ക് അഭിപ്രായം പറയാം, നമുക്ക് ക്ഷണിക്കാം, നമ്മളുടെ സ്നേഹവും ഒക്കെ അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാം. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമാണ്. കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞതും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിച്ചു എന്ന വ്യാജന ഒരഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യം ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുമെന്ന് ആര്യാടൻ മുഹമ്മദ്. യു ഡി എഫ് മാനന്തവാടി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ സാക്ഷി മഹാരാജ് അദ്ദേഹം ബി ജെ പിയുടെ നേതാവായ എംപിയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാടിന്റെ പ്രതീക്ഷയാണെന്ന് ടി സിദ്ദിഖ്. വികസനോന്മുഖ വയനാടായിരിക്കും രാഹുൽ ഉറപ്പുവരുത്തുക. മാനന്തവാടിയിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു സിദ്ദിഖ്. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സെനാരിയോയിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠ, വയനാടിന്റെ പ്രതിഷ്ഠ അവിടെ നടക്കുകയാണ്. വയനാടിന്റെ തീരാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയതായിരിക്കുന്ന വഴിയൊരുങ്ങുകയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. അത് വയനാടിന്റെ അനുഗ്രഹമാണ്, അത് കേരളത്തിന്റെ അനുഗ്രഹമാണ്. ചിലർ ചോദിക്കുന്നു, വയനാടുമായി എന്താണ് രാഹുൽ ഗാന്ധിയുടെ ബന്ധം എന്ന് ചോദിക്കുന്നവരുണ്ട്. വയനാടുമായി വയനാട്ടിലേക്ക് എന്തിന് രാഹുൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനവരോട് പറയുന്നു, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പണഞ്ഞു മരിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു ധീരമായ കുടുംബം ഒറീസയുടെ ഭുവനേശ്വറിൽ ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി ചെയ്ത വിശ്വവിഖ്യാതമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലാണ് ഇന്ദിര പറഞ്ഞത്, ഐ ഡോണ്ട് മൈൻഡ് വെദർ ഐ ലിവ് ഓർ നോട്ട്, ഐ ഷാൾ കണ്ടിന്യൂ ടു സെർവ് ഇന്ത്യ ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത്. വയനാട് മണ്ഡലം ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പി ഏറ്റെടുക്കണമെന്ന ബി ജെ പി ജില്ലാ കോർ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടതായി സൂചന. ആവശ്യം സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയെയും കേന്ദ്ര നേതാക്കളെയും അറിയിച്ചതായാണ് വിവരം. രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ബി ജെ പി നീക്കം. ഉത്തരേന്ത്യൻ നേതാക്കളെ ഇറക്കി നടുക്കം സൃഷ്ടിക്കാനും അണിയറ നീക്കം ശക്തം.
നിലവിൽ വയനാട് സീറ്റ് എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന് നൽകാനാണ് തീരുമാനം. ബി ഡി ജെ എസും കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗവും ചേർന്ന പി സി തോമസ് വിഭാഗത്തിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും റിപ്പോർട്ടർ ചാനൽ ചെയർമാനുമായ ആന്റോ അഗസ്റ്റിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് പ്രചാരണം തുടങ്ങിയിരുന്നു. ഓൺലൈൻ പ്രചാരണങ്ങളാണ് തുടങ്ങിയത്. അതിനിടെയാണ് രാഹുലിനെ മത്സരാർത്ഥിയാക്കാൻ കോൺഗ്രസ് നാടകീയ നീക്കങ്ങൾ ആരംഭിച്ചത്. ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി യു പിയിലെ അമേഠിയിൽ എതിർ സ്ഥാനാർത്ഥിയായതോടെ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം തേടി വയനാട്ടിലേക്ക് ചുരം കയറുകയാണെന്നാണ് ബി ജെ പി നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ കരുത്തനായ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി രാഹുലിനെ നേരിട്ടില്ലെങ്കിൽ സ്വന്തം വോട്ടുകൾ വൻതോതിൽ ചോരുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു. പാർട്ടി ജില്ലാ നേതൃത്വം അടിയന്തര കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മണ്ഡലത്തിലെ സാഹചര്യം നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ബി ഡി ജെ എസ് മത്സരിക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാവുക, അതിനൊരുക്കമല്ലെങ്കിൽ ബി ജെ പി സീറ്റേറ്റെടുത്ത് എം ടി രമേശിനെയോ ഉത്തരേന്ത്യൻ നേതാക്കളെയോ മത്സരിപ്പിച്ച് രാഹുലിന് വെല്ലുവിളി ഉയർത്തുക എന്നതാണ് നിർദ്ദേശമെന്നറിയുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി രംഗത്തിറക്കുമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ. അമേഠിയിൽ ബി ജെ പിയുടെ തീപ്പൊരി നേതാവിനെ ഭയന്നാണ് രാഹുൽ മറ്റു മണ്ഡലങ്ങൾ തേടുന്നതെന്ന് സജി ശങ്കർ വയനാട് വിഷനോട് പറഞ്ഞു. ബി ജെ പി വയനാട് ജില്ലയിലെ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തകരുടെ ആവശ്യം. അവർ ആ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും അത്ര തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അമേഠിയിൽ നിന്ന് മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി അവിടെ സ്മൃതി ഇറാനിയെ പോലെ ബി ജെ പിയുടെ ഒരു തീപ്പൊരു നേതാവ് വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമേഠിയിൽ നിന്ന് ഒളിച്ചോടുകയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് വിജയിക്കാമെന്നുള്ള മോഹത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ വലിയ ശക്തിയായിട്ട് തന്നെ ബി ജെ പിയുടെ സാന്നിധ്യം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വയനാട് പാർലമെൻറ്റ് ഉണ്ടാകണം. ആ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത്തരത്തിലൊരു മത്സരം ഉണ്ടെങ്കിൽ ശക്തിയായിട്ട് അതിൽ കരുത്തനായിട്ടുള്ള നേതാവിൻ്റെ ബി ജെ പിയുടെ മത്സരരംഗത്ത് വയനാട് പാർലമെൻറ്റ് ഉണ്ടാകണമെന്നാണ് പാർട്ടി നേതാവ് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, ജില്ലാ നേതൃത്വം ആഗ്രഹിക്കുന്നത്. പാർട്ടി സജീവമായിട്ട് ഇക്കാര്യം നമ്മുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ ഒട്ടും ഭയമില്ലെന്നും വാർത്ത അറിഞ്ഞതു മുതൽ പ്രവർത്തകർ കൂടുതൽ സജീവമായെന്നും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ബാബുമണി കരുവാരക്കൊണ്ട് വയനാട് വിഷനോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ തിരഞ്ഞെടുത്തതിൽ നമുക്കൊക്കെ സന്തോഷമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരു എതിർ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട്. രാഹുൽ ഗാന്ധി ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകരൊന്നുകൂടി സജീവമായി. പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നല്ല ഒരു കുറച്ചുകൂടി നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കാട്ടിക്കുളം ബേഗൂർ കോളനിയിൽ കുരങ്ങുപനി ബാധിച്ച് ആദിവാസി യുവാവ് മരിച്ചു. സുന്ദരനാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. രോഗം ബാധിച്ച് 10 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാസം 10 സുന്ദരനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മരണവിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ തിരുനെല്ലി സന്ദർശിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് രോഗസാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. കർണാടക തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സംയുക്ത യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുരങ്ങുപനി ബാധിച്ച 2 മാനന്തവാടി ജില്ലാശുപത്രിയിൽ ചികിത്സയിലാണ്. വയനാട് വിഷൻ, കാട്ടിക്കുളം. കൂടുവെച്ച് പിടികൂടാനുള്ള ശ്രമത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ 5 പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗാർഡ് സാജനയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പരിക്കുകളോടെ 4 ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ. ക്ഷുഭിതരായ നാട്ടുകാർ ഇരുളത്ത് റോഡ് ഉപരോധിച്ചു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചത്ത വളർത്തുമൃഗങ്ങൾക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് DFO. വനം വകുപ്പ് വാച്ചർമാരായ ബാലൻ, രാജൻ, ജയൻ, രാജേഷ് എന്നിവരെയാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആഴ്ചകളായി പ്രദേശത്ത് കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് പിടികൂടുന്നത് വർദ്ധിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ജീവനക്കാർ കടുവയെ നിരീക്ഷിക്കുന്നതിനിടെയായിരുന്നു ഇന്ന് ആക്രമണമുണ്ടായത്. കടുവ വാച്ചർമാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പുൽപ്പള്ളി, ബത്തേരി, ചീയമ്പം, വലിയ കുരിശ് റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. 12 ആരംഭിച്ച റോഡ് ഉപരോധം ഉച്ചയ്ക്ക് 2 വരെ തുടർന്നു. DFO രഞ്ജിത്തിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് കടുവയെ കൂടുകൾ സ്ഥാപിച്ച് 2 പിടികൂടുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത്. കടുവയുടെ ആക്രമണത്തിൽ ചത്ത വളർത്തുമൃഗങ്ങൾക്ക് നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും DFO ഉറപ്പു നൽകി. ഐ.സി. ബാലകൃഷ്ണൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ, ടി സിദ്ദിഖ് തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ നമ്മുടെ സ്റ്റാഫ് ഈ കൂട് വെച്ചത് നിരീക്ഷിക്കുന്നതിനും മെച്ച കടുവയെ നിരീക്ഷിക്കുന്നതിനുമായി പോയ സമയത്ത് കടുവയുടെ ആക്രമണത്തിൽ പിന്നെ 2-3 വാച്ചർമാർക്ക് പരിക്കേൽക്കുകയും അതിൽ ഷാജൻ എന്ന വാച്ചർക്ക് പരിക്കേറ്റ് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് കടുവ നിരീക്ഷിക്കുന്നതിനായി
കൂടെ വെച്ച് പിടിക്കുന്നതിനെ കൂടെ കൂടുക സ്ഥാപിക്കുകയും കൂടെ നിരീക്ഷണ ക്യാമറ ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നെ കൂടെ സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അന്യ കന്നുകാലിയെ നഷ്ടപ്പെട്ടവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനുള്ള തീരുമാനം നൽകിയിട്ടുണ്ട്, നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. മനുഷ്യജീവന് തീരെ വില കൊടുക്കാത്ത സമീപനം സ്വീകരിക്കുന്ന വനംവകുപ്പിന്റെ നടപടി മൂലമാണ് 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കാനിടയായതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. നിരന്തരമായി ഈ പ്രശ്നം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുക. ഇവിടെ പശുവിനെ ആക്രമിച്ച കേസ്, പന്നികളെ ആക്രമിച്ച കേസ് നിരന്തരമായി ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ സമയത്തൊന്നും തന്നെ പരാതികൾ ഉണ്ടായ സമയത്ത് അതിന്റെ ആധികാരികമായി പ്രശ്നം പരിഹരിക്കാൻ ഒരു തരത്തിൽ പോലും സ്റ്റെപ്പ് എടുക്കാതെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ഹീനമാണ്. അതിനെതിരായിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള ഇവിടെയുടെ ജനതയുടെ ഈ സമരം ഗൗരവത്തിൽ ഉദ്യോഗസ്ഥന്മാർ എടുക്കണം, ഗവൺമെന്റ് എടുക്കണം. കേരള തമിഴ്നാട് അതിർത്തിയിലെ അമ്പലമൂലയും പരിസര പ്രദേശങ്ങളും പുലി ഭീതിയിൽ. കഴിഞ്ഞ ദിവസം തേയിലക്കുളം നിന്നുള്ളാനെത്തിയ തൊഴിലാളികൾ പ്രദേശത്ത് പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു. തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് 8 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്ത് രാത്രികാലങ്ങളിലും ഒറ്റയ്ക്കും സഞ്ചരിക്കരുതെന്നും ഉടൻ പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. യാത്രായോഗ്യമായ റോഡില്ല. സുഗന്ധഗിരി അമ്പ കോളനിയിലെ 500-ൽ പരം ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. കളക്ടർക്ക് ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി. പൊഴുതന പഞ്ചായത്ത് സുഗന്ധഗിരി അമ്പ കോളനിയിലെ ആദിവാസി കുടുംബങ്ങളാണ് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഉണ്ടായിരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹനയാത്ര ദുസ്സഹമായിട്ട് കാലങ്ങൾ കഴിഞ്ഞു. അടുത്ത ടൗണായ വൈത്തിരിയിലെത്തണമെങ്കിൽ 8 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇതിൽ 5 കിലോമീറ്റർ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ ആശുപത്രിയിലെത്തിപ്പെടാൻ പോലും ഇവർ ബുദ്ധിമുട്ടുന്നു. വാഹനങ്ങൾ വിളിച്ചാൽ തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണവും മാവോയിസ്റ്റ് വന്യമൃഗ പ്രശ്നം കാരണവും ഈ പ്രദേശത്തേക്ക് വരാൻ മടിക്കുകയാണ്. നിരവധി തവണ MLAക്കും കലക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി ബോധിപ്പിച്ചിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നും കോടികൾ പാസ്സായിട്ടുണ്ടെന്നും പറയുകയല്ലാതെ പ്രവർത്തികമാക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കൊടുക്കുന്നുണ്ട് ഞങ്ങൾ, അതിനൊന്നും നടപടിയില്ല. റോഡിന്റെ പരാതിയുമായി ഞങ്ങൾ കലക്ടറുമായി ബന്ധപ്പെട്ടു, അതിനൊന്നും ഒരു ഇതും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഇപ്പം ഞങ്ങൾക്കൊരു 700-800 ഫാമിലി ഉണ്ട്, കൂട്ടുകുടുംബമായും പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്. കുടുംബങ്ങൾ ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് MLAനോടും അവരോടും ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ 40 കോടി പാസ്സായിട്ടുണ്ട്, പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുവരെയും അതിന്റെ ഒരു നടപടി മൊത്തം ട്രൈബൽ ഫാമിലിയാണ്. പ്രണവ് പ്രഭാകർ, വയനാട് വിഷൻ, വൈത്തിരി. മൂടിവെക്കപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ ആദിവാസി കലാപ അനുസ്മരണം ചരിത്ര സെമിനാർ മാനന്തവാടിയിൽ സമാപിച്ചു. ചരിത്രകാരനും ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ബെർണാർഡ് ഡിമെല്ലോ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും ചരിത്രകാരനുമായ പ്രൊഫസർ കരുണാനന്ദൻ, എഴുത്തുകാരൻ കെ സഹദേവൻ, എം എൻ രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. വർഗീസ് വട്ടേക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. വൈകിട്ട് ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗം കെ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അരുവിക്കൽ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. Are in a moment of great danger. We are presently in a moment of great danger. A moment of great danger with the rise of semi-fascism in India. And it is at such moments of danger that we need to remember aspects of our past. To renew and re-renew our struggles. In Editor's Choice. ആകാശത്തിലെ പറവകൾക്ക് വേണ്ടി പുഞ്ചയും വിത്തു സംരക്ഷണത്തിനും കുടുംബച്ചെലവിനുമായി നഞ്ചയും പാടത്ത് വിളയിറക്കി വാർത്തയിൽ ഇടം നേടുകയാണ് ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി അശ്വിൻ ദേവ്. സഹജീവികളോടും പ്രകൃതിയോടും സ്നേഹത്തിന്റെ മാസ്മരിക ബന്ധം നിർമ്മിക്കുന്ന അശ്വിൻ ദേവാണ് ഇന്ന് എഡിറ്റേഴ്സ് ചോയ്സിൽ. വയനാട് വിഷൻ ചീരാൽ ബ്യൂറോയ്ക്ക് വേണ്ടി എ പി ഷാജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആകാശത്തിലെ പറവുകൾക്കു വേണ്ടി പുഞ്ചയും വിത്തു സംരക്ഷണത്തിനും കുടുംബച്ചെലവിനുമായി നഞ്ചയും പാടത്ത് വിളയിറക്കി
വാർത്തയിൽ ഇടം നേടുകയാണ് ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അശ്വിൻ ദേവ്. സ്കൂളിലെ ക്രാഫ്റ്റ് പീരീഡിന്റെ ഭാഗമായോ ഫോട്ടോ എടുപ്പ് മാമാങ്കത്തിനു വേണ്ടിയോ അല്ല അശ്വിൻ കൃഷിക്കാരനാകുന്നത്. കർഷകർ പോലും കൃഷിഭൂമി തരിച്ചിടുകയും സഹവിദ്യാർത്ഥികൾ മൊബൈൽ ഗെയിമുകളിൽ നേരം കൊല്ലുകയും ചെയ്യുമ്പോൾ പാടത്ത് നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്യുന്ന തിരക്കിലാണ് അശ്വിൻ. നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷിയും മൃഗപരിപാലനവും ഈ കൗമാരക്കാരന് ആത്മസംതൃപ്തിയുടെ കർമ്മ വഴികളാണ്. കടുത്ത വേനലിലും പ്രകൃതിയുമായുള്ള ജൈവബന്ധത്തിന്റെ വേരുകൾ തേടുന്ന ഈ കൃഷിക്കാരൻ മറ്റുള്ളവർക്ക് വിസ്മയമാണ്. പഠനത്തിനും അശ്വിൻദേവ് ഒട്ടും പിറകിലല്ല. ജന്മബന്ധത്തിന്റെ കണ്ണികൾ വിളക്കി ചേർക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ചീരാൽ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നെൽകൃഷിക്ക് എല്ലാവർക്കും മടിയാണ്. ഇവിടെ ഞങ്ങളൊരു 10-250 ഏക്കർ വയലിൽ ഞങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ പുഞ്ചകൃഷിയിൽ ഞാനിവിടെ ചെയ്യുന്ന വെളുമ്പാലിയുണ്ട്, അടുക്കൻ 2 വിത്ത്, പിന്നെ നഞ്ചകൃഷിയിൽ കുഞ്ഞുകുട്ടി, നീരശാല തുടങ്ങിയ വിത്തുകളുണ്ട്, നാടൻ വിത്തിനങ്ങൾ. ഇതിപ്പോൾ പുഞ്ചകൃഷി ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പോൾ ഞങ്ങളെ വിത്ത് കൈവിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എ പി ഷാജി, വയനാട് വിഷൻ, ചീരാൽ. വിവാഹ വീട്ടിലെ സംഭാവന പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചോടിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. മൂപ്പേനാട് നെടുങ്കരണ കാളങ്ങാടൻ അബ്ദുള്ളയുടെ മകൻ മുൻഷിദിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശിയും ഇപ്പോൾ വടുവഞ്ചാലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതുമായ ഇബ്രാഹിം ബാദുഷ എന്ന യുവാവിനെയാണ് നാട്ടുകാർ പിടികൂടി മേപ്പാടി പോലീസിന് കൈമാറിയത്. ഇയാൾ രാവിലെ മുതൽ നെടുങ്കരണയിലെ കല്യാണപ്പന്തലിലും വീട്ടിലുമായി ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. സംഭാവന കവറുകൾ ഇടുന്ന കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്ന് കവറുകൾ വാരിയെടുത്ത ഇയാൾ തേയിലത്തോട്ടത്തിലേക്ക് ഓടിമറയുകയായിരുന്നു. തിരച്ചിലിനൊടുവിൽ പുതിയപാടി തേയിലത്തോട്ടത്തിൽ നിന്നാണ് ഇയാളെ നാട്ടുകാർ പിടികൂടിയത്. വയനാട് വിഷൻ മേപ്പാടി. മാനന്തവാടി മത്സ്യമാംസ മാർക്കറ്റ് പ്രവർത്തനം പുനരാരംഭിച്ചു. അനുമതിയില്ലാതെയെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം. ആവശ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന പരാതികളെ തുടർന്ന് അധികൃതർ അടച്ചുപൂട്ടിയ എരുമത്തെരുവിലെ മത്സ്യമാംസ മാർക്കറ്റ് മൈസൂർ റോഡിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഈ 4 മാർക്കറ്റ് അടച്ചുപൂട്ടിയത്. ദിവസങ്ങളോളം മാർക്കറ്റിന് മുമ്പിൽ വെച്ച് മൊത്ത ചില്ലറ വിൽപ്പന നടത്തിയിരുന്നു. വീണ്ടും പരാതികൾ ഉയർന്നതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ പോലീസ് സഹായത്തോടെ ഈ കച്ചവടം നിർത്തിവെപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് DFO ഓഫീസിന് മുമ്പിൽ മുൻപ് സൂപ്പർ മാർക്കറ്റും ഹോട്ടലും പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ മാർക്കറ്റ് പുനരാരംഭിച്ചത്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരിച്ചതിനു ശേഷമാണ് താൽക്കാലികമായി കച്ചവടം ആരംഭിച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു. അതേസമയം സൂപ്പർ മാർക്കറ്റിന്റെയും ഹോട്ടലിന്റെയും ലൈസൻസിൽ മത്സ്യമാംസ വിൽപ്പന അനുവദിക്കുകയില്ലെന്നും റോഡരികിൽ മാംസം പ്രദർശിപ്പിക്കുന്നത് നിയമലംഘനമാണെന്നും പുതുതായി ആരംഭിച്ച മാർക്കറ്റ് അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസി കൂടിയായ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കടവത് മുഹമ്മദ് പരാതി നൽകി. വയനാട് വിഷൻ മാനന്തവാടി. മലബാർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUC പ്രവർത്തക കൺവെൻഷനും വി എൻ ലക്ഷ്മണൻ അനുസ്മരണവും മേപ്പാടിയിൽ നടന്നു. യൂണിയൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. പി കെ കുഞ്ഞുമൊയ്തീൻ, ഒ ഭാസ്കരൻ, ടി ഒ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ
ഇതുപോലും നടപ്പാക്കുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഓർക്കണം. ഇതിനെ ശക്തിയായി നമുക്ക് എതിർക്കേണ്ടതായിരുന്നു. വള്ളിയൂർക്കാവ് വിശേഷങ്ങൾ. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം 10-ാം ദിനമായ ഇന്ന് ഒപ്പനയ്ക്ക് പോകൽ ചടങ്ങ് നടന്നു. മേൽശാന്തി പുതുമനയില്ലം ഗോവിന്ദൻ നമ്പൂതിരി കല്ലോടി ചേരങ്കോടി ഇല്ലത്തേക്കാണ് ഒപ്പനക്കോപ്പിനായി പുറപ്പെട്ടത്. ഒപ്പനക്കോപ്പുമായി ഗോവിന്ദൻ നമ്പൂതിരി നാളെ വൈകിട്ടോടെ കാവിലെത്തും. 10-ാം ദിനമായ ഇന്ന് രാവിലെ മേലേക്കാവിൽ കലാമണ്ഡലം നരേന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളലും രാത്രി 7 മണിക്ക് തിരുവാതിരക്കളിയും അരങ്ങേറി. താഴേക്കാവിൽ വൈകിട്ടോടെ യോഗ ഡാൻസ്, നാടൻപാട്ട്, ഗാനമേള എന്നിവയും നടന്നു. നാളെ വൈകിട്ടോടെ ഒപ്പനക്കോപ്പുമായി മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി കാവിലെത്തിച്ചേരും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഒ കെ വാസുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. 28-ന് താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അടിയറഴുന്നള്ളത്തും ക്ഷേത്രത്തിലെത്തും. 10-ാം ദിനമായ ഞായറാഴ്ചയും ക്ഷേത്രസന്നിധിയിലേക്ക് ആയിരങ്ങളാണ് എത്തിയത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ ട്രേഡ് ഫെയറിലും കാർണിവലിലുമെല്ലാം നല്ല തിരക്ക് തന്നെയാണ്. വയനാട് വിഷൻ, മാനന്തവാടി. മറ്റു വാർത്തകളിലേക്ക്. കഴിഞ്ഞ 2 വർഷമായി ജില്ലയിൽ ഫുട്ബോൾ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയുടെ ഈ വർഷത്തെ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് 5 April ബത്തേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നടവേൽ സ്കൂൾ ഗ്രൗണ്ടിലും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസ്റ്റാർ വയനാടുമായി സഹകരിച്ച് നടത്തുന്ന കളിക്കാരുടെ ആരോഗ്യ സംരക്ഷണ പരിപാടികളുടെ ഭാഗമായി ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആസ്റ്റാർ പ്രിവിലേജ് കാർഡ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വയനാട് ജില്ലയിൽ റെഗുലറായിട്ട് ഫുട്ബോൾ പരിശീലനം നടത്തി വരുന്ന ഒരു അക്കാദമിയാണ്. അതിൻ്റെ ഈ വർഷത്തെ സമ്മർ കോച്ചിങ് ക്യാമ്പ് 5 April ആരംഭിക്കുകയാണ്. ഇപ്പം നിലവിലെ പ്രത്യേക സെൻ്റ് ജോസ് കോളേജിൽ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. അത് ഈ വരുന്ന 5 April നമ്മുടെ സുൽത്താൻ ബത്തേരി സ്റ്റേഡിയം അല്ലെത്തിക്കാതെ ഏറ്റെടുത്ത് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 April ക്യാമ്പ് ഈ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയ സ്വർണം, ഡയമണ്ട്, അമൂല്യരത്നങ്ങൾ എന്നിവയിൽ തീർത്ത ബ്രാൻഡഡ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. സി കെ ശശീന്ദ്രൻ, MLA ടി എൽ സാബു, പി ഗഗാരൻ, സി പി വർഗീസ്, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാനുള്ള സാമൂഹ്യ കാഴ്ചപ്പാട് കൂടെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ നല്ല രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് പദ്ധതിയുടെ ഭാഗമായി വൈത്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, GMRS പൂക്കോട്, SPC യൂണിറ്റുകൾ സംയുക്തമായി പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. വൈത്തിരി YMCA ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ 80 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സബ് ജഡ്ജ് KP സുനിത സല്യൂട്ട് സ്വീകരിച്ചു. വൈത്തിരി SI രാജേഷ് കുമാർ, ജില്ലാ പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ സമ്മതം അറിയിച്ചിട്ടില്ലെന്ന PC ചാക്കോ. സത്യസന്ധമല്ലാത്ത പ്രചരണങ്ങൾക്കു പിറകിൽ ഗ്രൂപ്പ് താൽപര്യങ്ങൾ. മോദി വീണ്ടും അധികാരത്തിലേറിയാൽ ഏകാധിപത്യ ഭരണമെന്ന ആര്യാടൻ മുഹമ്മദ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷയെന്ന T.സിദ്ദിഖ്. സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ BJP. കരുത്തനെ ഇറക്കുമെന്ന സജി ശങ്കർ. ബേഗൂരിൽ കുരങ്ങുപനി ബാധിച്ച ആദിവാസി യുവാവ് മരിച്ചു. 2 പേർ ജില്ലാശുപത്രിയിൽ ചികിത്സയിൽ. ഇരുളത്ത് കടുവ ആക്രമണത്തിൽ 5 വനപാലകർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ചിരാൽ അമ്പലമൂലയും പുലിബീതിയും. മാനന്തവാടിയിൽ മത്സ്യമാംസ മാർക്കറ്റ് വീണ്ടും തുറന്നു. അനുമതിയില്ലാതെയെന്ന ആരോഗ്യവകുപ്പ്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.